ബൈബിൾവിലാസം ഇങ്ങനെയാണ്, ജീസസ് സൺ ഓഫ് ജോസഫ്, കാർപ്പൻ്റേഴ്സ് ഷോപ്പ്, നാസറേത്ത്. അങ്ങയുടെ പുതിയ സംഘടനയുടെ കാര്യങ്ങൾ നോക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത 12 പേർ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആ പണിക്ക് ഒത്തു പറ്റിയവരല്ല. വിദ്യാഭ്യാസ യോഗ്യതയോ ടീം സ്പിരിറ്റോ അവർക്ക് ഇല്ല. കഴിവുകേടുകൾ ധാരാളം ഉണ്ട്. ശിമയോൻ പത്രോസ് ഒരു വികാരജീവിയും കടുത്ത ദേശക്കാരനുമാണ്. അന്ത്രയോസിന് നേതൃത്വ വാസനകൾ ഒന്നും ഇല്ല. യാക്കോവും യോഹന്നാനും സ്വാർത്ഥ മതികളാണ്. ആവശ്യമില്ലാതെ ചോദ്യം ഉന്നയിക്കുന്നവനാണ് തോമസ്. മത്തായിയെ ജംഗമ സംഗമ ബിസിനസ് ബ്യൂറോ ബ്ലാക്ക് ലിസ്റ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ളവർ തീവ്രവാദികളോട് സംഘം ചേർന്നവരും സ്ഥിരതയില്ലാത്തവരുമാണ്. ഇങ്ങനെ പോകുന്നു അവരുടെ പോരായ്മകൾ. എന്നാൽ 12 പേരിൽ ഒരാളായ യൂദാസ് കറിയാത്ത് വളരെ പ്രതീക്ഷ നൽകുന്ന വ്യക്തിയാണ്. കഴിവും സാമർഥ്യവും ബിസിനസ് തന്ത്രങ്ങൾ നന്നായി അറിയാം. ഉന്നതങ്ങളിൽ പിടിപാടും ഉണ്ട്. വളരെ വലുതാകാനുള്ള ആഗ്രഹമുള്ള യൂദാസിനെ അങ്ങയുടെ കൺട്രോളറും വലന്തിയുമായി നിയമിക്കണമെന്ന് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ രചിച്ച ഒരു ഭാവനാപൂർണമായ ഒരു കഥയാണ് ഇത്. വലുതാകാനുള്ള ആഗ്രഹം, വമ്പന്മാരാകാനായിട്ടുള്ള ആഗ്രഹം. എന്നാൽ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ എല്ലാം വമ്പന്മാരെ അമ്പരിപ്പിക്കുന്ന വലിയ കാര്യങ്ങൾ ചെയ്തത് എളിയവരായിരുന്നു. വലുതാകാനായിട്ടുള്ള വഴി ചെറുതാകുക എന്നുള്ളതാണ്. നേതാവാകാനായിട്ടുള്ള വഴി ദാസനാകുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച വേദഭാഗമാണ്. ആ വേദഭാഗം 3 സൺഡേ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചു. ഇന്ന് പകൽ നിങ്ങളുമായിട്ട് അതിൻ്റെ 20 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. 17 അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾക്ക് മുൻപായി തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് സമയം പങ്കിട്ട ഭാഗങ്ങൾ 14, 15, 16 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇംഗ്ലീഷ് സർവീസിലെ സന്ദേശം 16 അധ്യായത്തിൻ്റെ അവസാന വാക്യം ആയിരുന്നു. അന്ന് ആ ദിവസങ്ങളിൽ യേശുക്രിസ്തു അനേക ഉപദേശങ്ങൾ അവർക്ക് നൽകി. അതിനുശേഷം തിരുമേശയുടെ പെസഹ ആചരണം അവിടെ ഉണ്ടായി. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ഇതെല്ലാം ആ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. സിംബോളിക്കായിട്ട് 2 കാര്യങ്ങൾ നടന്നു. കർത്തൃമേശ ബ്രേക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ കാൽക്കടലിൻ്റെ ഒരു ചടങ്ങും അവിടെ നടന്നു. അതിനുശേഷം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ 17 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 17 അധ്യായത്തിന് ഏകദേശം 26 വാക്യങ്ങൾ, 650 വാക്കുകൾ, വേർഡുകൾ ഈ 17 അധ്യായത്തിൽ ഒറ്റ വായനയ്ക്ക് ഒരു 3 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഈ അധ്യായം വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ 17 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനത് നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് യേശുക്രിസ്തു പ്രെയർ ഫോർ ഗ്ലോറിഫിക്കേഷൻ, താൻ മഹത്വപ്പെടുവാനും തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ വേണ്ടി യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്.
നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പല സന്ദർഭങ്ങളിൽ വാക്കുകളിൽ ഓർപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം പബ്ലിക് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കുറെ കൂടെ പ്രയോജനപ്പെടുവാനും അനേകരെ റീച്ച് ചെയ്യുവാനും എനിക്ക് ആഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു. ദൈവം ഓരോരുത്തർക്കും ഓരോ കൃപകളും ഓരോ കഴിവുകളുമാണ് നൽകിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്കൊരു പാസ്റ്ററൽ കോളിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന്. കേരളത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഇനിയിപ്പോൾ അമേരിക്ക ഇനി എന്നെ ഒരു പാസ്റ്ററാക്കി അപ്പോയിൻറ്റിങ്ങും ചെയ്ത്. കാരണം പാസ്റ്ററിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഒരു വലിയ ഗുണം എന്ന് പറയുന്ന ഒരു കെയറിങ് നേച്ചർ ഉണ്ടായിരിക്കണം. എൻ്റെ ക്യാരക്ടറിന് അതുണ്ടോ എന്ന് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു പിള്ളേരെ പോലും എടുക്കാറില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് നോക്കാൻ നിങ്ങൾക്ക് എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു എലമെൻറ്റ് ഇവിടെ കിട്ടും. അങ്ങനെ പിള്ളേരെ എടുക്കുകയോ ഒന്ന് താലോചിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പം ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, എനിക്കൊരു കെയറിങ് മൈൻഡ് ഉള്ള ഒരാളാണോ. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ വന്ന സന്ദർഭങ്ങൾ മുതലേ എൻ്റെ ഒരു ഫ്രെയിം വർക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സുവിശേഷം പങ്കുവയ്ക്കുക, അത് പൊതുജനങ്ങളോട് പങ്കുവയ്ക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് തന്നെ വഴിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ തോട്ടത്തിലുമൊക്കെ നിന്ന് പ്രിപ്പയർ ചെയ്തതും പ്രാർത്ഥിച്ചതും ദൈവദാസന്മാർ ആലോചന പറഞ്ഞതും ഒക്കെ അങ്ങനെയുള്ളൊരു പബ്ലിക് അഡ്രസ്സാണ് എൻ്റെ മനസ്സിൽ വിശ്വാസത്തിൽ വന്നതു മുതൽ കിടക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തലവും ചിന്തയുടെ തലവും. അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതിനെനിക്ക് പല ഘടകങ്ങൾ ആവശ്യമാണ്. ഒത്തിരി പേരെ റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിലൊക്കെ നല്ലവണ്ണം പ്രാഗൽഭ്യം വേണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എത്തിക്കൽ കോമ്പിറ്റൻസി എന്ന് പറയുന്ന ഒരു വിഷയം എന്നെ ഇവാലുവേറ്റ് ചെയ്യും. അവരെ ഇവാലുവേറ്റ് ചെയ്യും. നമ്മളെല്ലാം അവിടെ പഠിക്കുന്നവരല്ലേ, നിങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ രണ്ട് കുഴപ്പങ്ങൾ അവരെ പറഞ്ഞു. ഒന്ന്, അവർ പറഞ്ഞത് എനിക്ക് കുറെ കൂടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം എൻ്റെ ഭാഗത്ത്. അതെൻ്റെ ഒരു പോരായ്മയാണ്. ആ പോരായ്മ ഞാൻ അംഗീകരിക്കുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു, ശ്രമിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഉദ്ദേശങ്ങൾ മറ്റൊരു തലത്തിലേക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. മറ്റൊരു എത്തിക്കൽ കോമ്പിറ്റൻസി ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ ചെല്ലാറുള്ളത്. 6:30 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 8:00 ചെല്ലുമ്പോൾ 8:05 ഞാൻ നിൽക്കാറ്. അപ്പോൾ എത്തിക്കൽ അവരെ സർട്ടിഫിക്കറ്റ് തന്ന സന്ദർഭത്തിലായിരുന്നു, ഇഫ് യു വാണ്ട് ടു എൻറോൾ ദ നെക്സ്റ്റ് പ്രോഗ്രാം യു നീഡ് ടു ബി അറ്റ് ദ റൈറ്റ് ടൈം. ഞാൻ ഓർത്ത് നമുക്ക് എനിക്ക് വരുന്ന സൺഡേ അത് സഹായത്തിന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയോ നമ്മുടെ എല്ലാ എത്തിക്കൽ കോമ്പിറ്റൻസി ഇവിടെ കൊണ്ട് തീരുന്നു എന്ന് എൻ്റെ തിരിച്ചു വരുന്നു. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എന്തെല്ലാം വ്യക്തിപരമാണ്, ഞാൻ എൻ്റെ വ്യക്തിപരമായ വിഷയം പ്രധാനപ്പെട്ടത് പറഞ്ഞു. മറ്റ് ഭൗതിക വിഷയം പല വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ഇരിക്കുന്ന എന്നെ ഭാസജോയെ ഭാസാജിയെ എബിച്ചാനെ ഉന്നോണിച്ചാനെ അവർക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യേശു പ്രാർത്ഥിച്ചു. 20-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇവർക്ക് വേണ്ടി മാത്രം അല്ല, മുകളിൽ പറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം അല്ല, പിന്നെയോ ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പം ഇവർ പറയുന്ന ദൈവത്തിന്റെ വചനത്തിൽ കൂടെ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ആരുടെ എല്ലാം വാക്കുകൾ ദൈവവചനത്തിൽ കൂടെ ഈ കൃപയിലേക്ക് വന്നോ, അവർക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് യേശു പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശുവിന്റെ ഹൃദയത്തിൽ ഞാനും നിങ്ങളും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെയും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ഉത്പാദിപ്പിക്കുന്നതിന് മുൻപായി തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. ഇന്ന് പകൽ എനിക്ക് വേണ്ടി കർത്താവ് അന്ന് പ്രാർത്ഥിച്ചു, ഇന്നും സ്വർഗത്തിൽ
ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് മാതാപിതാക്കളെ കാട്ടിലും സഹോദരങ്ങളെ കാട്ടിലും സഭാപാസ്റ്ററെ കാട്ടിലും മറ്റേത് വ്യക്തികളെ കാട്ടിലും എനിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കർത്താവ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ ഇപ്പോഴും സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിഷ്ഫലമല്ല നിങ്ങളുടെ അഭയയാചനകൾ ഒരിക്കലും നഷ്ടമല്ല നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് ഒരിക്കലും വൃഥാവല്ല ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകുകയില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന ഒരു മധ്യസ്ഥനുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കർത്താവ് ഇടിവിൽ നിൽക്കുന്നുണ്ട് അത് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഉണ്ട് ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നവർ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിച്ചിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് ഇവരെ എന്തിനായി ഭൂമിയിലേക്ക് അയച്ചത് ഭൂമിയിലേക്ക് അയച്ചതിന് ഒരു വലിയൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം അവർ പറഞ്ഞിട്ടുണ്ട് ലോകം വിശ്വസിക്കണം നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ ഇവരുടെ വാക്കുകളും ഇവരുടെ പ്രവൃത്തികളുമാണ് അപ്പൊ നമുക്കൊരു വലിയൊരു എയിം ഉണ്ട് നമുക്കൊരു വലിയൊരു മിഷനുണ്ട് യേശുവിനെ ലോകം അറിയാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് അതാണ് യേശു പ്രാർത്ഥിക്കുന്നത് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കണം അതിനുവേണ്ടി എന്താണ് ആവശ്യം നമുക്ക് വലിയ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ താല്പര്യങ്ങൾ എല്ലാം നമുക്കുള്ളവരാണ് അല്ലെങ്കിൽ വലിയ പ്രവർത്തനങ്ങൾ വലിയ ഉദ്ദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉള്ളവരാണ് പക്ഷെ ആ ഉദ്ദേശത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് യേശു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ പ്രാർത്ഥനയാണ് എന്താ പ്രാർത്ഥന അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ അപ്പം ഇവിടത്തെ പ്രാർത്ഥന എന്ന് പറയുന്ന ആ വിഷയം അതിന് 23 ലാസ്റ്റ് വേർഡും ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിട്ട് തന്നെ ഇപ്പൊ തന്റെ പ്രാർത്ഥനയുടെ ഈ അധ്യായത്തിന് അല്ലെങ്കിൽ ഈ വേദഭാഗത്തിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം പ്രെയർ ഫോർ യൂണിഫിക്കേഷൻ ഓർ യൂണിറ്റി എന്തിനു വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ ഉദ്ദേശമുണ്ട് എന്നെ ലോകത്തിലേക്ക് അയച്ചു എന്ന് മറ്റുള്ളവർ വിശ്വസിക്കണം പക്ഷെ വിശ്വസിക്കുന്നതിന് മുൻപായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്താ അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരണം അവരുടെ മധ്യത്തിൽ ഐക്യത ഉണ്ടായിരിക്കണം ലോകത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഐക്യത എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തതകൾ ഉണ്ടാകണം വീട്ടിൽ ഐക്യത കുറവ് ഉള്ളവരുണ്ട് ഇല്ലേ ഞാൻ എൻ്റെ അഭിപ്രായത്തോടും മിനി പലപ്പോഴും ചിലപ്പോൾ യോജിക്കാറില്ല മിനിയുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കാറില്ല നിങ്ങളുടെ ഓഫീസിലെ പല വിഷയങ്ങളോട് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ട് മറ്റുള്ളവർക്കും ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഞാൻ ആദ്യം വായിച്ച ഭാവനയിലെ ആളുകൾക്കെല്ലാം പലവിധമായ ഡിഫറൻസ് ഉള്ള ആളുകളായിരുന്നു പക്ഷെ അവരുടെ ഡിഫറൻസ് മാറുന്നതിന് ഉപരിയായി അവരുടെ ഐഡിയോളജി അങ്ങനെ ഉണ്ടായിരിക്കണം ആശയങ്ങൾ ഉണ്ടായിരിക്കണം അത് ഡിസ്കഷന് തയ്യാറാകണം അത് ലിസണിന് തയ്യാറാകണം അത് വലിയ അനുഗ്രഹമായിരിക്കും ഞാൻ ഈ കാര്യം പഠിച്ച കോഴ്സിൽ അതൊക്കെ അല്ലേ ഇവിടെ പറയാനൊക്കത്തുള്ളൂ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളെ ശ്രദ്ധിക്കുക എന്നതാണ് ഒരു ഡോക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് മരുന്ന് കൊടുക്കുക എന്നുള്ളതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നേഴ്സിന് എന്താ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ലോയർക്ക് എന്താ വേണ്ടത് വാദിക്കുക എന്നുള്ളതാണ് ആദ്യം പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളത് ഒരു പാസ്റ്റർക്കും ഒരു പുരോഹിതനും ഉണ്ടായിരിക്കേണ്ടത് എന്താ ഞാൻ ഓർക്കുകയും ചെയ്ത പഠിച്ചപ്പോ 10 വർഷമായിട്ട് ഞങ്ങളെ പ്രിപ്പയർ ചെയ്തതും ഇതെല്ലാം നിങ്ങളോട് വല്ലതും പറയാൻ വേണ്ടിയായിരുന്നു ഈ പ്രസംഗം ഉണ്ടാക്കുന്നതും കേൾക്കുന്നതും എല്ലാം നിങ്ങളോട് വല്ലതും പറയാൻ വേണ്ടിയായിരുന്നു പക്ഷെ നിങ്ങളുടെ കേൾക്കാനായിട്ട് ലിസണിംഗ് എന്ന് പറയുന്നത് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് മിനിസ്ട്രിയാണ് ലിസണിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് മിനിസ്ട്രി പക്ഷെ തിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ ലിസണിംഗ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു ദോഷമാണ് ഇവിടെ
നിങ്ങൾ പിന്നെ ഡിസ്കഷൻ നടത്തിയിട്ടു പ്രാർത്ഥനയ്ക്കുമായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് പറയപ്പെടുന്നത് കർത്താവ് കണ്ടിട്ട് ഇവരുടെ ഒരു ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രശ്നമെല്ലാം മാറാൻ വേണ്ടിയല്ല, ഡിഫറൻസ് എല്ലാം വേണ്ടി മാറാൻ വേണ്ടിയല്ല, ഇവർ ഒരുമിച്ച് നിൽക്കണം, ദൈവത്തിന് ഒരു വലിയ ദൗത്യമുണ്ട്, അത് പൂർത്തീകരിക്കണം. അതിനുവേണ്ടി ഇവിടെ ഇതൊരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മിസ്റ്റിക്കൽ യൂണിയനാണ് ഇവിടെ കാണുന്നത്. അത് എക്സ്പ്ലനേഷൻ വലിയ പ്രശ്നമുള്ള ഒരു കാര്യം കൂടെയാണ്. അവിടെ നിങ്ങൾ 21-ാം വാക്യത്തിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തിയോളജിക്കൽ പ്രശ്നം കൂടി അവിടെ ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് അത്ര തരുവാനായിട്ട് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. 21-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദ ഫാദർ ആർ ഇൻ മീ, ഐ ഇൻ യു. ഫാദർ യു ആർ ഇൻ മീ, ഐ ആം ഇൻ യു, ആൻഡ് ദേ ഓൾസോ മേ ബി വൺ ഇൻ ഇൻ അസ്. പിതാവ് എന്നിലും ഞാൻ പിതാവ്. പിതാവും പുത്രനും കൂടെ ആരില്ല? നമ്മളിൽ. അങ്ങനെയുള്ള ഒരു 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 മിസ്റ്റിക്കൽ യൂണിയൻ. അതിന്റെ 23-ൽ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 23-ന്റെ താഴെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കും, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവർ എന്നിലും. അതൊരു പിതാവും പുത്രനും നമ്മുടെ ഉള്ളിലും നമ്മൾ പിതാവിലും പുത്രനിലും എന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കൽ യൂണിയൻ, ഒരു തിയോളജിക്കൽ ഇഷ്യൂ ആണത്. അപ്പം ഇത് പിതാവും പുത്രനിലും എന്നിലുണ്ട്, എന്നിൽ പിതാവും പുത്രനിലും വന്ന് വസിക്കുന്നു, ഇൻഡ്വെൽ ചെയ്തിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു. അപ്പം നമുക്ക് ഐക്യതയ്ക്കുള്ള സോഴ്സസ് എവിടെ ലഭിക്കുന്നത്? ദൈവത്തിൽ നിന്നാണ്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് ഐക്യത്തിന്റെ. ഭാര്യയും ഭർത്താവും വീട്ടുകാരും എല്ലാം കൂടെ ചേർന്നാലും ഒന്നും ഐക്യത ഉണ്ടാകത്തില്ല, ദൈവമാണ് അതിന്റെ സോഴ്സ്. യോഹന്നാന്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനോടും കൂടെയാണ്. അപ്പം ഐക്യതയുടെ സോഴ്സ് എന്ന് പറയപ്പെടുന്നത് കർത്താവിനും പിതാവിനും ആണ് ഉണ്ടാകേണ്ടത്. അവിടെ നിന്നാണ് ഈ ഉറവിടം നമുക്ക് ലഭ്യമാകുന്നത്. ഇനി അതിന്റെ ഒരു നേച്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡ്വെൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അബൈഡ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പല ഭാഗങ്ങളിൽ വൈനും ബ്രാഞ്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, മുന്തിരിയോട് ചേർന്നിരിക്കണം, ദൈവ സാന്നിധ്യത്തോട് ദൈവത്തോട് ചേർന്നിരിക്കണം, ഒരു ഇടയനും ആടുമെന്ന് യോഹന്നാൻ 10-ൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിരിക്കുന്ന ആടുകളും ഇടയനും ചേർന്നുള്ള ആ സാന്നിധ്യത്തെയും സാമീപ്യത്തെയും ഒരുമിച്ചുള്ള ആ സഹവാസത്തെയും ഒക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അത് സാധ്യമാകുവാനായിട്ട് കഴിയും? ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവ സാന്നിധ്യത്തോട് അടുക്കണം, പ്രാർത്ഥനയോട് അടുക്കണം, വചനധ്യാനത്തോട് അടുക്കണം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കും. യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നവർ മൂന്ന് പേരുണ്ട്, നിങ്ങൾ പിന്നീട് വാച്ചാൽ മതി. അപ്പം നമ്മൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവിന്റെയും പിതാവിന്റെയും ഐക്യത നമ്മളിലേക്ക് പകർന്നിട്ടുണ്ട്. അതി ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുവാനായിട്ട് മുന്തിരിവള്ളി മുന്തിരിയോട് ചേർന്നിരിക്കുന്നത് പോലെ, ഇടയനോട് ആടുകൾ ചേർന്നിരിക്കുന്നത് പോലെ ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കഴിയുവാൻ കഴിഞ്ഞാൽ, യേശു പറയുന്നത് അതിനുവേണ്ടിയാണ് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എന്തിനു വേണ്ടിയാണ് അവർക്ക് ഐക്യത ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ്, ഒരു വലിയ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്, ഒരു വലിയൊരു കാര്യം ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ്. അത് കർത്താവ് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ചേർന്ന് നിൽക്കണം. ഒരിക്കൽ നിങ്ങൾ ഉറങ്ങുന്നതുകൊണ്ട് ഒരു കഥയിൽ പറഞ്ഞേക്കാം, എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട് കഥ പറയരുത് എങ്ങനെ എപ്പോഴും കഥ പറയുന്നതുകൊണ്ട് ശരിയാക്കില്ല. ഒരു സ്കൂളിലെ പിള്ളേരെ 3-4 പിള്ളേർ കൂടി സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോയിട്ട് ഇവര് അന്നത്തെ ക്ലാസ്സിൽ വന്നില്ല. ആദ്യത്തെ സമയത്ത് അറ്റൻഡൻസ് എടുക്കുമല്ലോ, അറ്റൻഡൻസ് എടുക്കുന്ന കൂട്ടത്തിൽ 4 പേരെ പൊക്കി, ടീച്ചറെ പൊക്കിയിട്ട് എന്തായിരുന്നു ഇന്നലെ വരാതിരുന്നത് എന്നും ചോദിച്ചു. ചോദിച്ചപ്പോൾ ചാടി എന്നിട്ടിട്ട് പറഞ്ഞു, വന്ന വണ്ടിയുടെ ടയറായി പഞ്ചറായി പോയി, അതുകൊണ്ടാണ്. ഓ ഓക്കെ, 4 പേര് 4 മണിക്ക് പോയിരിക്കാൻ പറഞ്ഞു. 4 മണിക്ക് വരെ നിർത്തിയിട്ട് ഒരു പേപ്പർ കൊടുത്തു, ഏത് ടയറാണ് പഞ്ചറായിരുന്നത്? 4 പേര് 4 എണ്ണം എഴുതിക്കൊണ്ട് വന്നത്. ഐക്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്.
ഐക്യമത്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവിടെ യേശു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഒന്നാകണം, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ പല മേഖലകളിൽ ഏർപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ഐക്യതയില്ലാത്ത ഒരു മണ്ഡലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാ മേഖലകളിലും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ ഐക്യത കുറവുണ്ട്. വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം ഇല്ലാത്തവരും തമ്മിൽ ഐക്യത പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. എന്നാൽ അവിടെ എല്ലാം യൂണിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അവരോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ പിതാവും പുത്രനും അതിനുള്ള കൃപ നമ്മുടെ മേൽ പകർന്നു തരും. അത് നമുക്ക് വ്യക്തിപരമായ ആവശ്യമാണ്, കുടുംബപരമായ ആവശ്യമാണ്, പ്രത്യേകാൽ സഭാപരമായി വലിയ പ്രവർത്തിക്കൽ ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ച യേശു പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളും ഈ ദിവസങ്ങളിൽ അപ്രകാരമുള്ള വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വലിയ ഫലമുണ്ടാകും, വലിയ പ്രവൃത്തി ഉണ്ടാകും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും അതിന്റെ മറുപടികൾ കാണുവാൻ ദൈവം ഇടയാക്കും. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതികൾ എന്റെ മുൻപിൽ ഉണ്ടല്ലോ. ഈ ഐക്യതയ്ക്ക് വേണ്ടി അവരോട് പറയുന്ന ഒരു കാര്യം സ്നേഹം എന്നുള്ള പദമാണ്. ബൈബിൾ ആകെ ഹരിച്ചു കുണിച്ച് കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന വിഷയം എന്തുവാ? സ്നേഹം ആണ്. രക്ഷയും സ്നാനവും അഭിഷേകവും ഒന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്നേഹമാണ്. ഇവിടെ 23 വാക്യം നിങ്ങൾ വായിച്ചിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിവാണ്. ശ്രദ്ധിക്കുക പദങ്ങൾ, നീ എന്നെ സ്നേഹിക്കുന്നു, ആരെ പറഞ്ഞിരുന്നു, പറ, നീ എന്നെ സ്നേഹിക്കുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും നീ സ്നേഹിക്കുന്നു എന്നെന്ത്, ആരറിയണം? ലോകം അറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അവിടെ 26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാൻ. പദങ്ങളൊക്കെ വളരെ ഒത്തിരി നിങ്ങൾ ഇന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട പദങ്ങളാണ്. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അത് അവരിലാകണം, ഞാൻ അവരിലാകണം. അപ്പം എല്ലാ കാര്യത്തിന്റെയും ഉറവിടം എന്ന് പറയപ്പെടുന്നത് എന്താണ്? സ്നേഹമാണ്. ആത്മാവിന്റെ ഫലത്തിലെ ആദ്യത്തെ ഫലം എന്താ? സ്നേഹം എന്നുള്ള ഫലമാണ് ആദ്യത്തെ ഫലം. കൈയടിയും അന്യഭാഷയൊന്നുമല്ല, സ്നേഹം എന്നുള്ളതാണ് ആദ്യത്തെ ഫലം. ആ ഫലം ദൈവത്തിൽ നിന്നാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇത് മൂന്നും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, അടുത്ത വരുന്ന 6 നമ്മൾ ഉണ്ടാക്കുന്നതും മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസത്തിൽ ഉണ്ടാകുന്നതുമാണ്. ആദ്യത്തെ 3 ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ് എന്റെ പിന്നത്തെയും കൽപ്പന നിങ്ങളോടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത്, നീ എന്നെ സ്നേഹിച്ചു, അതുപോലെ തന്നെ ഞാൻ അവരെ സ്നേഹിച്ചു. ആ സ്നേഹം അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇവിടുത്തെ പ്രാർത്ഥനയും ഇവിടുത്തെ പ്രവൃത്തികളും എല്ലാം നടക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യം, നമുക്ക് ആഗ്രഹിക്കേണ്ടത് ഈ ദിവസങ്ങളിൽ സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നിട്ട് വളർച്ച എന്ന് പറയപ്പെടുന്നത് എഫേസ്യ ലേഖനം 4 അവൻ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരുമായിട്ടൊക്കെ ആക്കി വെച്ചു എന്ന് പറഞ്ഞതിന്റെ അവസാന വാക്യം തീരുന്നത് ഇങ്ങനെയാണ്, സ്നേഹത്തിൽ വേരൂന്നി വളർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹത്തിൽ വേരൂന്നി വളർന്നു. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, എഫേസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം വളർച്ച എന്ന് പറയുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് സ്നേഹത്തിൽ വേരൂന്നിയാണ് ഈ പ്രവർത്തനങ്ങളും വളർച്ചകളും എല്ലാം ഉണ്ടാകേണ്ടത് എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. അതിനുവേണ്ടി യേശു ചെയ്തത് എന്താ? ജീവൻ തന്നെ കൊടുത്തതായിരുന്നു സ്നേഹം. നിങ്ങൾ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. 26 വാക്യം ഇങ്ങനെ പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിൽ ആകുവാൻ, ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും ഇനിയും വെളിപ്പെടുത്തും.
ഈ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളിലും കർത്താവ് ആ സ്നേഹം വെളിപ്പെടുത്തി. ആവശ്യക്കാരുടെ എല്ലാം അടുക്കളിലെല്ലാം കർത്താവ് ആ ദൈവസ്നേഹം വെളിപ്പെടുത്തി. പറയുകയാണ്, ആ സ്നേഹം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ പിന്നെയും പറയുകയാണ് ഇനിയും ഞാൻ വെളിപ്പെടുത്തും. എങ്ങനെയാ യേശുക്രിസ്തു അത് വെളിപ്പെടുത്തിയത്? യേശു എങ്ങനെയാണ് ആ സ്നേഹം വെളിപ്പെടുത്തിയത്? യേശു ആ സ്നേഹം വെളിപ്പെടുത്തിയത് ജീവൻ കൊടുത്താണ് സ്നേഹം വെളിപ്പെടുത്തിയത്. ശരീരം കൊടുത്താണ് യേശു ക്രിസ്തു ആ സ്നേഹം വെളിപ്പെടുത്തിയത്. രക്തം കൊടുത്താണ് യേശു ക്രിസ്തു ആ സ്നേഹം വെളിപ്പെടുത്തിയത്. തന്റെ സകലവും ഉപേക്ഷിച്ചാണ് ആ സ്നേഹം വെളിപ്പെടുത്തിയത്. ഈ പ്രാർത്ഥനയുടെ അവസാനം പിതാവിനോട് താൻ പറയുകയാണ്, ഞാൻ ഇനിയും അത് വെളിപ്പെടുത്തും. അതിനെന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം ശാരീരിക പീഡകൾ സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ക്രൂരമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ റോമ ഗവൺമെന്റിൽ നിന്നും യഹൂദ മത നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായാലും, ഇവിടെ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞു നിർത്തുകയാണ്, ഇനിയും ഞാൻ അത് വെളിപ്പെടുത്തും. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആത്യന്തികപരമായ ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് ദൈവ സ്നേഹം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നത് മുഖാന്തരം അത് കൂടെ വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും, ഇവിടെ ഒരു തീരുമാനം യേശു പ്രാർത്ഥിച്ചു നിർത്തുകയാണ്, ഞാൻ ഇനിയും അത് വെളിപ്പെടുത്തും എന്ന്. എനിക്കും നിങ്ങൾക്കും വേണ്ടി 2000 പരമർശങ്ങൾക്ക് മുൻപ് യേശു തന്റെ സ്നേഹം കാൽവറിയിൽ വെളിപ്പെടുത്തി. തന്റെ ജീവിതം മാനവ കുലത്തിന് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. തന്റെ ശരീരം അർപ്പിച്ച് ചീന്തി അവൻ എല്ലാം നഷ്ടപ്പെടുത്തി. അവൻ മറ്റുള്ളവരുടെ മുൻപിൽ ബലഹീനനായി മാറി നിന്ദാപാത്രമായി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ വഹിച്ചു. അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അവൻ നിന്ദാപാത്രമായി. നമ്മുടെ എല്ലാം പാപം അവൻ വഹിച്ചുവെങ്കിൽ സ്നേഹമായിരുന്നു അതിന്റെ അടിസ്ഥാനം. അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം തകർക്കുവാൻ തയ്യാറായത് സ്നേഹമായിരുന്നുവെങ്കിൽ, എന്നെയും നിങ്ങളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ആ സ്നേഹം ജീവിതത്തിൽ കൂടെ, കുടുംബത്തിൽ കൂടെ, സഭയിൽ കൂടെ, സമൂഹത്തിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇനിയും ഞാൻ അത് വെളിപ്പെടുത്തും എന്നുള്ള ഹൃദയംഗമായ ആഗ്രഹം നമുക്കുണ്ടാകണം. ആ സമർപ്പണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2000 പരമർശങ്ങൾക്ക് മുൻപ് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത്, ഈ ജനം ദൈവസന്നിധിയിൽ ഐക്യമത്യപ്പെട്ടുകൊണ്ട് എന്നെ വിശ്വസിക്കുവാൻ വേണ്ടി ദൈവം അവരെ അയക്കുന്ന ഈ മണ്ഡലത്തിൽ സ്നേഹത്തിൽ അവർ വർദ്ധിച്ചു വന്ന് അത് വീണ്ടും പ്രയോജനമായി തീരുവാനായിട്ട് എന്നെ കർത്താവെ വീണ്ടും സമർപ്പിക്കുന്നു എന്ന് ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും വിവിധങ്ങളായിരിക്കുന്ന സംഘർഷങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് നമ്മളെ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനായിട്ട്, എല്ലാത്തിലും ഉപരിയായിട്ട് സ്നേഹം നമ്മളെ ആകർഷിക്കുവാനും വലയം ചെയ്യുവാനും. അത് നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല, നമുക്കത് സാധ്യമാകുന്ന ഒരു സംഗതിയുമല്ല. കാരണം ദൈവം ആ സ്നേഹം നമ്മുടെ ഉള്ളത്തിലേക്ക് പകരുമ്പോൾ അതിൻ്റെ അളവ് നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ അത് പുറത്തേക്ക് വ്യാപരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഇന്ന് പകൽക്കാലം ഉയർത്താം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചേ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ്യ.